നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധിയെ സ്മൃതി ഇറാനി തോൽപ്പിച്ചതുപോലെ ഖുഷ്ബുവിനെ ഇറക്കി മത്സരം കടുപ്പിക്കാൻ ബിജെപി. വയനാട്ടിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിക്കെതിരെ നടിയും ബിജെപി നേതാവുമായ ഖുഷ്ബുവിനെ പരീക്ഷിക്കാനാണ് ബിജെപി നീക്കം. വയനാട്ടിലേക്കുള്ള സ്ഥാനാർത്ഥിയായ നടി ഖുഷ്ബുവും ബിജെപി അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചതായാണ് വിവരം. തൃശൂരിന് സമാനമായ രീതിയിൽ സിനിമാ താരത്തെ മത്സരിപ്പിക്കുന്നതിൽ സംസ്ഥാന ഘടകത്തോട് കേന്ദ്ര നേതൃത്വം അഭിപ്രായം ആരാഞ്ഞു. 4 വർഷം മുൻപാണ് ഖുഷ്ബു കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നത്. നിലവിൽ ബിജെപി തമിഴ്നാട് ഘടകത്തിന്റെ ഭാഗമായാണ് ഖുഷ്ബു പ്രവർത്തിക്കുന്നത്. പ്രിയങ്കയ്ക്കൊത്ത എതിരാളിയെ തിരയുകയാണ് ബിജെപി നേതൃത്വം. താരപരിവേഷമുള്ള കോൺഗ്രസ് നേതാവിന് അതേ തലപ്പൊക്കമുള്ള മറ്റൊരു നേതാവിനെയാണ് പാർട്ടി തേടുന്നത്. അങ്ങനെയാണ് ഖുഷ്ബു അന്തിമ പട്ടികയിലേക്ക് എത്തിയത്. തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് രാഷ്ട്രീയ പ്രവർത്തനമെങ്കിലും മലയാളിക്ക് ഏറെ സുപരിചിതമായ സിനിമാ താരമാണ് ഖുഷ്ബു. തമിഴ് വംശജർ കൂടി വോട്ടർമാരായുള്ള വയനാട് മണ്ഡലത്തിൽ ഖുഷ്ബുവിന്റെ വരവ് വലിയ സ്വാധീനം ചെലുത്തുമെന്നാണ് കണക്കുകൂട്ടൽ. ബിജെപി സംസ്ഥാന ഘടകം അനുകൂലമായ മറുപടിയാണ് നൽകിയത്. തൃശൂരിൽ പരീക്ഷിച്ച് വിജയിച്ച ഫോർമുലയ്ക്ക് ഒരു തുടർച്ചയെന്നാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ബിജെപിയുടെ തമിഴ്നാട് ഘടകത്തിന്റെ നിലപാട് സ്ഥാനാർത്ഥിത്വത്തിൽ നിർണായകമാണ്. സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുമായുള്ള അസ്വാരസ്യം നിലനിൽക്കുന്നുണ്ട്. അതേസമയം 3 പേരുകളാണ് ബിജെപി കേരള ഘടകം സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കേന്ദ്രത്തിന് അയച്ചത്. സംസ്ഥാന വക്താവായിരുന്ന സന്ദീപ് വാര്യർ, ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി, മഹിളാമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി നവ്യ ഹരിദാസ് എന്നീ പേരുകളാണ് നൽകിയത്. അതേസമയം വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ സത്യൻ മൊകേരി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകും. സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവിലാണ് ഇക്കാര്യം ധാരണയായത്. സത്യൻ മൊകേരിയുടെയും ബിജിമോളുടെയും പേരുകളായിരുന്നു കമ്മിറ്റിയിൽ ഉയർന്നത്. സീനിയോറിറ്റിയും വയനാട്ടിലെ മുൻ സ്ഥാനാർത്ഥിയായിരുന്നു എന്നതുമാണ് സത്യൻ മൊകേരിക്ക് അനുകൂലമായത്. 2014 വയനാട്ടിൽ മത്സരിച്ച സത്യൻ മൊകേരി 20,000 വോട്ടിനാണ് പരാജയപ്പെട്ടത്. 3 തവണ MLA യുമായിരുന്നു. നിലവിൽ CPI ദേശീയ കൌൺസിൽ അംഗമാണ്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്കൊപ്പം രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തുമെന്ന് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് 2019 കിട്ടിയ വോട്ടിനേക്കാളും കൂടുതൽ വോട്ട് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടുമെന്നും അത് 5 ലക്ഷം വരെയാകാമെന്നും വയനാട്ടിൽ PV അൻവർ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ഇടതുപക്ഷത്തിന് ദോഷകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരാൾ കോൺഗ്രസ് പാർട്ടി വിടാൻ തീരുമാനിച്ചാൽ അയാൾ എന്തും പറയുമെന്നാണ് സരിന്റെ ആരോപണങ്ങളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. അതിന്ന് മുഖവലിക്ക് എടുക്കേണ്ട കാര്യമില്ല. അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്നൊരു ചൊല്ലുണ്ട് നാട്ടിലെന്നും കേരളത്തിന്റെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇതുപോലെ നല്ലൊരു സ്ഥാനാർത്ഥി നിർണയം നടന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.